ഇത് ടെക്സാസ് സ്റ്റൈൽ സ്മോക്ഡ് ബീഫ് ബ്രിസ്കറ്റാണ്. നമുക്ക് വളരെ റയറായിട്ട് കേരളത്തിൽ അവൈലബിളായ ഒരു സാധനം. സമയം രാത്രി 2 മണി. വളരെ അക്ഷമയോട് കൂടി ഒരു ചായയും കുടിച്ച് മലപ്പുറത്ത് കുന്നുമല KSRTC ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് വെയിറ്റ് ചെയ്യുന്നത് ഇതൊരാൾ കൊച്ചിയിൽ നിന്ന് എനിക്ക് ഡെലിവർ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. ബ്രിസ്കറ്റ് എന്ന് പറഞ്ഞ കാറ്റിലിന്റെ താഴെ നെഞ്ചുഭാഗത്തിലൊരു ഭാഗമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, ബ്രിസ്കറ്റ് നമ്മുടെ നാട്ടിലും കിട്ടും, അത് വെച്ച് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ സ്മോക്കിംഗ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ജർമ്മനിയിലും ചെക്ക് റിപ്പബ്ലിക്കിലൊക്കെ ഉള്ള ജൂതന്മാർ 1700 കാലങ്ങളിലെ സ്മോക്കിംഗ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിരുന്നു. എന്നാൽ 1900 കാലഘട്ടങ്ങളിൽ ടെക്സാസിലേക്ക് കുടിയേറി പാർത്ത ഇവരാണ് ഇത് പോപ്പുലറൈസ് ചെയ്തത്. അവസാനം ഹാസി നമുക്ക് സാധനം ഡെലിവർ ചെയ്തു. 1.5 പൗണ്ട് അല്ലെങ്കിൽ 1/2 കിലോയുടെ അടുത്ത് വെയിറ്റ് വരുന്ന ഈ ഒരു പോർഷന് വില 850 രൂപയാണ്. ഇതിലൊരു ബാർബിക്യൂ സോസ് അല്ലാതെ എക്സ്ട്രാ വേറെ ഒന്നുമില്ല. ഇത്ര വില വരാൻ ഇതിന്റെ പ്രധാന കാരണം ഒരുപാട് ക്ഷമയും ഹാർഡ് വർക്കും അതുപോലെ തന്നെ അറിവും വേണ്ട പണിയാണ് സ്മോക്കിംഗ്. നല്ല കാറ്റിന്റെ മീറ്റിനോടൊപ്പം നല്ലൊരു കുക്കും കൂടി ഉണ്ടായാലേ ഇത് പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിലെ പോപ്പുലറായ സ്മോക്കർ ആയിട്ടുള്ള നമ്മുടെ ജോയലിന്റെ അടുത്തേക്ക് ഞാൻ നേരിട്ട് പിന്നീട് പോയത്. 12 മുതൽ 16 മണിക്കൂർ വരെ സ്മോക്കറിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്ന ഈ ബ്രിസ്കറ്റിനെ പറയാൻ പറ്റാത്ത ഒരു ഉമാമി ഫ്ലേവറും ഫാറ്റിന്റെ ഫ്ലേവറും അതുപോലെ തന്നെ പുകച്ചയൊക്കെ ഉണ്ടാവും. ഇതേപോലെ ഒരു ബ്രിസ്കറ്റ് കോഴിക്കോട് ഗ്രോസയിൽ വെക്കുന്നത് 3000 രൂപക്കാണ്. ഇത് കഴിക്കാനുള്ള കാശും ഇത് നോർമൽ ബീഫ് അല്ലാന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പോയിട്ട് ജോയലിന്റെ അടുത്തോ ഗ്രോസയിലോ പോയി ഇത് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.